കോവിഡ് 19 പാൻഡമിക്കിന് ശേഷം പഠനത്തിന് വേണ്ടി ഏറ്റവും അധികം സമയം ചെലവഴിച്ച ഒരു വിഭാഗം ആൾക്കാരാണ് അധ്യാപകർ. അത് അവരുടെ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് രസകരമായ വസ്തുത. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത് ടെക്നിക്കൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് ഡിജിറ്റലായിട്ട് മാറുമ്പോഴേക്ക് എങ്ങനെയാണ് ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ ഓൺലൈൻ ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേയധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ഒരു ഡിവൈസാണ് റൈറ്റിംഗ് ടാബ്. അതേപോലെ പവർ പോയിന്റ് എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെ പല ടൂൾസുകളും ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് കുറേ ടീച്ചേഴ്സ് ചോദിച്ചു, മൊബൈൽ മാത്രം ആണ് കയ്യിലുള്ളത്, മൊബൈൽ വെച്ചിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുമോ, ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഈ പവർ പോയിന്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ടീസ്. റൈറ്റിംഗ് ടാബിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്, ലാപ്ടോപ്പ് ആയാലും എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇന്ന് മൊബൈൽ ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല, സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കുറേ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ ഒരു സൊല്യൂഷനാണ്. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പൂനെയിലുള്ള 4 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. അവർ ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവരുടെ പ്രൊഫസേഴ്സ്, അവരൊക്കെ സബ്ജക്റ്റിൽ വളരെ എക്സ്പേർട്ടായ പ്രൊഫസേഴ്സാണ്. പക്ഷെ അവർ ക്ലാസ് എടുക്കുമ്പം ഈ കുട്ടികൾ ഫേസ് ചെയ്ത പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർ ബോർഡിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുമ്പം അവർക്ക് കാണാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയാണ് അവർ ഈ 4 പേര് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുകയും അത് മാർക്കറ്റിൽ ഇറക്കുകയും ചെയ്തത്. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന് ടെക്നിക്കലി ഒരു അറിവും ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ഗൂഗിൾ മീറ്റിലും സൂമിലും ക്ലാസ് എടുക്കുന്ന ആൾക്കാരാണ്. ആ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ അറിഞ്ഞാൽ മതി. അതേസമയം ലാപ്ടോപ്പ് ഇല്ലെങ്കിലും മൊബൈൽ മാത്രം യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ ഡിവൈസ് വെച്ചിട്ട് കുട്ടികളെ വൃത്തിയായിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് കാണിക്കാൻ പറ്റും. ഡിജിറ്റലായിട്ട് ഒരറിവും വേണ്ട, അധിക അറിവുകളൊന്നും വേണ്ട. നമുക്ക് പെന്നും പെൻസിലും എടുത്തിട്ട്, പെന്നും പേപ്പറും റൈറ്റിംഗ് ടാബൊക്കെ, സാധാ റൈറ്റിംഗ് ടാബൊക്കെ എടുത്തിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണ് ആ ഡിവൈസ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്നൊന്ന് നോക്കാം. ഇങ്ങനൊരു ബോക്സിലാണ് അത് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നിങ്ങൾക്ക് കാണാൻ ഒരു മിററാണ്, സാപ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഇത് നമ്മുടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്രൂ ഒക്കെ കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു യൂസർ മാനുവൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് വായിച്ച് നോക്കി എളുപ്പത്തിൽ, വളരെ ചുരുങ്ങിയ സ്റ്റെപ്പുകളേ ഉള്ളൂ, അപ്പം എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ വില എന്ന് പറയുന്നതും വളരെ നമുക്ക് അഫോർഡബിൾ ആയിട്ട്, ആർക്കായാലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ്. 500 രൂപയാണ് അതിൻ്റെ വില. അപ്പം എൻ്റെ ചാനലിൽ നിന്ന് ഇത് കണ്ടിട്ട് വാങ്ങുന്നവർക്ക് ഒരു കൂപ്പൺ കോഡുണ്ട്, SUDHA05. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആ കൂപ്പൺ കോഡ് പർച്ചേസ് ചെയ്യുമ്പം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് കിട്ടും. അപ്പം ഈ പ്രോഡക്റ്റ് കൂടാതെ നമ്മൾ ക്ലാസ് എടുക്കുമ്പം വേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ സാധാ റൈറ്റിംഗ് പാഡ്. എക്സാമിൻ്റെ നമ്മൾ സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് റൈറ്റിംഗ് പാഡ്. അതേപോലെ വൈറ്റ് പേപ്പർ. പിന്നെ നമുക്ക് വേണ്ടത് മാർക്കേഴ്സ് വേണം. പെന്ന് വെച്ചിട്ട് എഴുതിയാൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് ക്ലിയറായിട്ട് കാണില്ല. നമ്മൾ ക്യാമറ വഴി കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ക്ലിയറായിട്ട് കാണില്ല. അതുകൊണ്ടാണ് മാർക്കേഴ്സ് വേണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഡിവൈസും നമ്മുടെ റൈറ്റിംഗ് പാഡും നമ്മുടെ എന്താ പറയുക മാർക്കേഴ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴിയോ സൂം വഴിയോ എങ്ങനെയാണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് അതുവഴി നമുക്ക് ഈ ഡിവൈസ് അറ്റാച്ച് ചെയ്തിട്ട് കൃത്യമായിട്ട് ക്ലാസ് എടുക്കാം. മൊബൈൽ വഴിയും കൂടി എടുക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പം ലാപ്ടോപ്പ് വെച്ചിട്ട് ഈ ഡിവൈസ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ആദ്യം നോക്കാം. ഇത് ഈ ഡിവൈസിനെ നമ്മൾ ലാപ്ടോപ്പിൻ്റെ ക്യാമറ ഉള്ള സ്ഥലത്ത് അങ്ങ് വെച്ചാൽ മതി. ജസ്റ്റ് അത് അവിടെ ഒരു ഗ്രൂവ് ഉണ്ട്, അപ്പോൾ അവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. സ്ക്രൂ വെച്ച് നമുക്ക് ടൈറ്റൻ ചെയ്യാം. നമ്മൾ ആദ്യം റൈറ്റിംഗ് ടാബും ഇതൊക്കെ എന്താ പറയുക നമ്മുടെ വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പറൊക്കെ ഇവിടെ ഈ കീബോർഡിൻ്റെ മുകളിലാണ് വെക്കാൻ പോണത്. അപ്പോൾ അത് വെച്ചതിന് ശേഷം നമ്മൾ മീറ്റിംഗിൽ ജോയിൻ ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് കാണുന്ന വിധത്തിൽ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യണം. ക്യാമറേൻ്റെ മുകളിൽ നമ്മൾ ഡിവൈസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ മീറ്റ് ഓൺ ചെയ്യുക. ഗൂഗിൾ മീറ്റ് ഓൺ ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഗൂഗിൾ മീറ്റിൻ്റെ ക്യാമറ ഓഫ് ചെയ്യുക. എന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുക. നമ്മൾ ഫുൾ സ്ക്രീൻ ഷെയർ ചെയ്യണം, ഒരു വിൻഡോ ആയിട്ട് ഷെയർ ചെയ്യരുത്, ഫുൾ സ്ക്രീൻ ഷെയർ ചെയ്യുക.
അപ്പം ഷെയർ ഫുൾ സ്ക്രീൻ അടിച്ചു. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ക്യാമറ. നമ്മുടെ സാധാ കമ്പ്യൂട്ടറിൻ്റെ വരുന്ന ക്യാമറ ആപ്പ് ഉണ്ടാവുമല്ലോ, അത് ഓണാക്കുക. അത് ഓണാക്കി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ കീബോർഡാണ്. അപ്പോൾ നമ്മൾ അതേസമയം നിങ്ങളത് ആ കുട്ടീൻ്റെ സ്ക്രീനിലേക്ക് നോക്കും, അപ്പോൾ അവിടെയും നമുക്ക് ഇതേ കീബോർഡ് അവിടെ കാണാം. പക്ഷേ കീബോർഡല്ല നമ്മൾ കാണിക്കാൻ പോകുന്നത്, നമ്മൾ എഴുതുന്നതാണ് കുട്ടിക്ക് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ റൈറ്റിംഗ് പാഡ് വെച്ചു. ഈ റൈറ്റിംഗ് പാഡിൽ നമുക്ക് ഒരു ക്ലാസ്സിന് വേണ്ടത്ര പേപ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോട്ട്ബുക്കോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെക്കാം. നമുക്ക് എഴുതാൻ പറ്റുന്ന കൺവീനിയൻ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് പാഡാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ വേണമെങ്കിൽ സ്ക്രൂ വെച്ചിതാ ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാ ഇങ്ങനെ ഇത് കുറച്ച് ക്യാമറേൻ്റെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണുന്നത് എന്താണ്, ഇവിടെ ഈ നമ്മൾ വെച്ച ടാബാണ് കാണുന്നത്. ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ക്ലിയറായി. അപ്പോൾ എന്നിട്ട് നമ്മൾ എഴുതാൻ തുടങ്ങും. അപ്പോൾ എഴുതുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മാർക്കർ യൂസ് ചെയ്യണം. മാർക്കർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണോ എഴുതുന്നത് അത് അതുപോലെ സ്റ്റുഡൻസിൻ്റെ സ്ക്രീനിൽ വരും. അപ്പം നമ്മൾ കളർ മാർക്കർ വെച്ചിട്ട് എഴുതുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും എഴുതി നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നത് ടീച്ചർ സൈഡിൽ നിന്ന് എഴുതുന്നത്, ഇവിടെ വച്ചിരിക്കുന്നത് സ്റ്റുഡൻറ് സ്ക്രീനാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ എഴുതിയ ഇക്വേഷൻ അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. മിററിംഗ് ഒന്നും വരാണ്ട്, മിററിംഗ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിൾ മീറ്റിൻ്റെ ക്യാമറ ഓഫ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പവർ പോയിന്റ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടില്ല. നമുക്ക് ഡയറക്റ്റ് വന്ന് സാധാ നമ്മളൊരു ക്ലാസ് റൂമിൽ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുപോലെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പം ഇനി മൊബൈൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈലിനെ നമ്മളൊരു സ്റ്റാൻഡിൽ വെർട്ടിക്കലായിട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ ഡിവൈസിനെ അവിടെ ഫിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീറ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം ക്യാമറ ഓഫ് ചെയ്യുക, ഫുൾ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൊബൈലിലെ ക്യാമറ ഓൺ ചെയ്യുക. അതിനെ സെൽഫി മോഡാക്കാൻ മറക്കരുത്. സെൽഫി മോഡാക്കിയതിന് ശേഷം നമ്മൾ എഴുതാനുള്ള എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലംസ് ആണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് എഴുതാം. ഞാനിവിടെ എഴുതുന്ന സമയത്ത് അവിടെ സ്റ്റുഡൻറ്റിൻ്റെ സ്ക്രീനിൽ എന്താണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ എഴുതുകയാണ്. ഞാൻ എഴുതിയ ഇക്വേഷൻ നല്ല ക്ലിയർ ആയിട്ട് അവിടെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത് മാർക്കർ വെച്ചിട്ട് എഴുതണം, ഇല്ലെങ്കിൽ കുട്ടികൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണില്ല. അപ്പം ഇത്രയും സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈലും ഈ ഒരു ഡിവൈസും കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓൺലൈൻ ക്ലാസ് എടുക്കാൻ പറ്റും. നമുക്ക് വേറെ പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട. ഈ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് സാപ്സ് പ്രോഡക്ട്സ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിൽ പോവുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ഈ പ്രോഡക്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ കാണാം. അവിടെ നിങ്ങൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 500 rupees ആണ്. അതിൻ്റെ കൂടെ മൊബൈൽ സ്റ്റാൻഡിന് 200 rupees. അപ്പോൾ രണ്ടും ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ 550 കൊടുത്താൽ മതി. അതേസമയം സുധാ 05 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കൂപ്പൺ കോഡും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ആവശ്യമുള്ളവർ ഈ വെബ്സൈറ്റിൽ പോയിട്ട് വാങ്ങിക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.